അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊരു 6 വർഷമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല വെറൈറ്റിപ്പെട്ട ഒരു ചാമ്പയെക്കുറിച്ചാണ്. അത് ഒരു നമ്മളെ കരിമ്പിൻ്റെ ടേസ്റ്റാണ്, കരിമ്പിൻ്റെ മധുരവും ഒരു ആപ്പിളിൻ്റെ ടേസ്റ്റും കൂടിയാണ്. അത് തായ്ലൻഡ് ആപ്പിൾ ചാമ്പ എന്ന് പറയും, റൂബി റെഡ് ചാമ്പ അല്ലെങ്കിൽ പിങ്ക് ചാമ്പ എന്നും പറയും. അത് നമുക്കിവിടെ ഒന്ന് ഇന്ന് പൊട്ടിച്ചെടുത്ത് റിവ്യൂ ചെയ്യാം. ഇപ്പം നമുക്കിതിൻ്റെ ഒരു പരിപാലന രീതി ഒന്ന് പറഞ്ഞു തരുമോ? ഇതിൻ്റെ പരിപാലന രീതി എന്ന് പറഞ്ഞാൽ വലിയൊരു പരിപാലനം ഇതിന് ആവശ്യമില്ല. സാധാ നമ്മുടെ ഒരു പോട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ നട്ടാ കായ്ക്കുന്ന ഒരു വർഷത്തിന് ശേഷം കായ്ക്കുന്ന ഒരു ചാമ്പയാണ്. പക്ഷേ ഇതിൻ്റെ ജെന്വനായ തൈ ആയിരിക്കണം, എന്നാലേ ഈ ടേസ്റ്റും ഈ മധുരവും ഒക്കെ കിട്ടുള്ളൂ. ഈ പറഞ്ഞ റിസൾട്ട് കിട്ടണമെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ള തൈ ആയിരിക്കണം എന്നാണ് ഇക്ക പറയുന്നത്. ആ അത് ലെയർ ചെയ്ത തൈ പറ്റും, ബെഡ് ചെയ്ത തൈ പറ്റും, ഇതെല്ലാം പറ്റും. പിന്നെ സീഡ് കൊണ്ട് ഇതിന് സീഡില്ലാത്തതാണ്, സീഡില്ലാത്തതാണ്, സീഡ്ലെസ് ആണ്. അപ്പം അതുകൊണ്ട് സീഡ് കൊണ്ട് തൈ എന്നാലും കിട്ടൂല. പിന്നെ ലെയർ ചെയ്ത് എടുക്കുക, ബെഡ് ചെയ്യേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു ചാമ്പയാണ് ഇത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കരിമ്പിനേക്കാളും മധുരമുള്ളൊരു ടൈപ്പാണ്. അങ്ങനെ ഒരു പ്രത്യേകത മെയിനായിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ പൊതുവേ ഈ ഒരു വെറൈറ്റി റെഡ് കളറിൽ തന്നെയല്ലേ വരുന്നത്? അല്ല, ചാമ്പ പല കളറിലുണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഇതേമാതിരി എല്ലാ കളറിലും വരുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ചാമ്പേൻ്റെ എത്ര വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്? ഇവിടെ തന്നെ ഒരു 15-16 വെറൈറ്റി ചാമ്പ ഉണ്ട്, ചാമ്പകൾ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതിലൊക്കെ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഒരു 3-4 വെറൈറ്റി ചാമ്പ ഇവിടെ ടേസ്റ്റ് ഉള്ളത്. അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ചാമ്പയാണ്. ഈ ചാമ്പയാണ്, ഇതൊരു കരിമ്പ്, സെയിം കരിമ്പിൻ്റെ ടേസ്റ്റ്, മധുരം സെയിം ആണ് വരുന്നത്. ആ ആപ്പിളിൻ്റെ ടേസ്റ്റും ആണ്. ആപ്പിൾ നമ്മൾ കട്ട് ചെയ്താൽ എങ്ങനെ, അതേ ഒരു ടേസ്റ്റും ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു തൈ ഇപ്പം എത്ര വർഷം തൈ? ഒരു 5.5-6 വർഷമായി തൈക്ക്. 5.5-6 വർഷമായിട്ടുണ്ടാവും ഈ ഒരു തൈൻ്റെ പ്രായം എന്ന് പറയണ്ടല്ലേ. ഇത് കായ്ക്കൽ തുടങ്ങിയിട്ട് തന്നെ 5 വർഷം ആയിക്കണ്. 5 വർഷമായിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾ സീസണിൽ പെടുന്നതാണോ? ഓൾ സീസണിൽ പെടുന്നതാണ്. ഓൾ സീസണാണ്. ആ അതിൻ്റെ തെളിവാണ് ഇപ്പം ഇത് തന്നെ. അതിമത മൂത്ത കായുണ്ട്, അത് പിന്നെ പച്ച കളർ മാറാത്ത കായ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഉണ്ടായി വരുമ്പോൾ പച്ച കളറാണ് വരിക, പച്ച കളറാണ് ആയിട്ടാണ് വരുന്നത്. പച്ച തന്നെ കടും പച്ചയല്ല, അടിയിൽ ഒരു ചെറിയ ചുവപ്പും മേൽഭാഗം ഒരു ചെറിയ ചുവപ്പും അടിഭാഗം പച്ചയായിട്ടാണ് വരിക. ആദ്യം ഫുള്ള് പച്ചയായിട്ട് വരും, ചെറിയ കായ അതാ ഇപ്പം ഉണ്ടായി വരുന്ന കായാണ് ആ കാണുന്നത്. ഓക്കെ, ഇതൊക്കെ വിരിഞ്ഞ കായ വിരിഞ്ഞ് നിൽക്കുന്നതല്ലേ. ആ പിന്നെ ചെറിയ പൂവുണ്ടായി വരുന്നതാണിത്, ഇതാ കാണുന്നത്. ഒക്കെ ചെറിയ പൂവുണ്ടായിട്ട് വരികയാണ്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള വള ഇത് ഇതിമ തന്നെ കാണുന്നുണ്ട്. ഫസ്റ്റിൽ ഇത് മൊട്ടായി വരുന്നതാണ് ഇപ്പം. ഓക്കെ, ഇത് മൊട്ടാണ്. ആ ഇത് ഒരു 25 ദിവസം കഴിയുമ്പോൾ വരുന്ന സ്റ്റേജാണ് അത്. ഓക്കെ, 25 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഈ സ്റ്റേജിലേക്ക് എത്തും. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജാണ്. ആ 15-20 ദിവസത്തിനുള്ളിൽ 15-20 ദിവസത്തിനുള്ളിൽ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ വരുന്ന സ്റ്റേജാണ് ഇത്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റേജ് ഇത്. ആ ഓക്കെ, പിന്നെ പിന്നെ അതും കഴിഞ്ഞിട്ട് ഒരാഴ്ച 7-8 ദിവസം കഴിഞ്ഞ സ്റ്റേജാണ് ഇത്. നല്ല പഴുത്തത്, എല്ലാം പഴുത്ത് നിൽക്കണതല്ലേ. ആ നല്ല പിങ്ക് ആവും, അതായത് ഫുൾ റെഡ് കളർ. ഇതിന്റെ ആ ഒരു പിങ്ക്, പിങ്ക് അല്ല, നല്ല ഡാർക്ക് റെഡ് റെഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കാരണം ഇത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിലെ ചില ഭാഗത്തൊക്കെ ഒരു ഗ്രീനിഷ് കളർ ഉണ്ട്, പക്ഷെ ഇവിടേക്ക് വരുമ്പോ തീരല്ല, കാരണം ഫുള്ള് റെഡ് കളറിലാണ് നിൽക്കണേ. പിന്നെ നമ്മുടെ സാധാ ചാമ്പേന്റെ വലിപ്പം അല്ലത്, അല്ല നല്ല വലിപ്പമുണ്ട്. 100 ഗ്രാമിന്റെ മേലെ, 150 ഗ്രാമിന്റെ താഴെ ആയിട്ടുണ്ട് ഈ ഒരു ഫലത്തിന്. വെയിറ്റ് വെയിറ്റ് ഉണ്ട്, വെയിറ്റുള്ള ചാമ്പയാണ്. പിന്നെ ഇത് ഈ ചാമ്പയിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇല കണ്ടാൽ ഒരു ചാമ്പന്റെ ഇല കണ്ടാൽ മനസ്സിലാക്കാനും കഴിയാത്തൊരു വിധമാണ് ഈ ചാമ്പകളൊക്കെ, തായ്ലൻഡ് ചാമ്പകളൊക്കെ. പിന്നെ ദൽഹരി ചാമ്പ കണ്ടാൽ മനസ്സിലാവും, ദൽഹരി ചാമ്പ കണ്ടാൽ മനസ്സിലാവും. മറ്റുള്ള ചാമ്പകൾ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറും കണ്ടാൽ മനസ്സിലാവും, ഇത് റെഡ് മനസ്സിലാവില്ല. റെഡ് ഒരു ചാമ്പ. ഓക്കെ, റെഡ് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണല്ലേ. നമ്മളൊരു തൈ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള തൈയാണ് സെലക്ട് ചെയ്യേണ്ടത്? ഈ ചാമ്പന്റെ ചാമ്പന്റെ തൈ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെയറും ബഡും ആണ് ഇപ്പോൾ ഉള്ളത്. അത് അതിൽ ലെയറാണ് കുറച്ചും കൂടി നല്ലത്, ലെയറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഈ ബഡ് അടി മണ്ണിന്റെ അടി പോകുന്നതിന് പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ലെയറാണ് നല്ലത്, ലെയർ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്ക് ഇതേപോലെ ഇതിപ്പോൾ തിക്കായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഡ്രമ്മിൽ നമ്മൾ എന്തൊക്കെ വളപ്രയോഗമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മൾ ചാണകപ്പൊടി, അതേമാതിരി എല്ല് പൊടി, വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ
രാസവളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കത് ഉപയോഗിക്കാം, പക്ഷെ നമ്മളത് വല്ലാതെ പ്രോത്സാഹിപ്പിക്കണില്ല. ഓക്കെ, കാരണം ഈ ഒരു ഇതേപോലെയുള്ള നമ്മളെ ഈ ഒരു പാത്രങ്ങളിലൊക്കെ വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വളപ്രയോഗം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല, റിസൾട്ട് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? അത് അതിന് ചെയ്യേണ്ടത് നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ടുള്ള മറ്റേ പച്ചചാണകത്തിൽ കടലപ്പിണ്ണാക്കി ഇളക്കി വെച്ചിട്ടുള്ളത് കൊടുത്താൽ വേനൽക്കാലത്ത്, വർഷക്കാലത്ത് പറ്റൂല. ഓക്കെ, വേനൽക്കാലത്ത് കൊടുക്കാത്, വർഷക്കാലത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ? ആ കൂടുതൽ ചീച്ചില് വരും. ചീച്ചില് വരും അല്ലേ? ഇക അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ റിവ്യൂ നോക്കിയാലോ. ആ പൊട്ടിച്ചെടുത്തോളൂ. നമ്മളങ്ങനെ നമ്മളെ ചാമ്പയുടെ തൂക്കം നോക്കാൻ പോവാണ് കേട്ടോ. ഒരു ചാമ്പ നമ്മളിവിടെ എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് തൂക്കം നോക്കട്ടോ. നമുക്ക് തൂക്കം നോക്കുമ്പോൾ ഒരു ചാമ്പ ഏതാണ്ട് 140 ഗ്രാം ആണ് കിട്ടുന്നത്. അതായത് ഒരു ചാമ്പേന്റെ തൂക്കം എന്ന് പറയുന്നത് 140 ഗ്രാമോളാണ് വരുന്നത് കേട്ടോ. നമ്മുടെ സീഡ്ലെസ് ചാമ്പ നമ്മളിത് എടുത്തിട്ട് ഇതാ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ കഴിച്ചിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. കാണുമ്പോ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, സീഡൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സീഡ്ലെസ് ചാമ്പ കഴിക്കുന്നത് കേട്ടോ. സാധാരണ ചാമ്പകൾ നമ്മൾ പൊതുവേ കിട്ടാറുണ്ട്, കഴിക്കാറുണ്ട്, പക്ഷെ ഈ ഒരു സീഡ്ലെസ് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു കരിമ്പ് കഴിക്കുന്ന അതേ ഒരു മധുരമാണ് കേട്ടോ ഇതിൽ കിട്ടുന്നത്. ജെനുവിൻ ആയിട്ടുള്ളൊരു ചാമ്പ തന്നെയാണ്, ഒന്നും പറയല്ല. അടിപൊളി ടേസ്റ്റ്. നമ്മളെ ഒരു കരിമ്പിന്റെ മധുരം, കറക്റ്റ് പറഞ്ഞ കരിമ്പിനോട് സാമ്യമുള്ള ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ.